നമസ്കാരം എല്ലാവർക്കും. അജിത ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബർ ആവാൻ സഹായിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാമായണം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഹിന്ദുമത വിശ്വാസികൾ കർക്കിടകമാസം 1-ാം തീയതി മുതൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം ചെയ്യാറുണ്ട്. പലർക്കും സംശയമുള്ള ഒരു കാര്യമുണ്ട്, രാമായണം വായിക്കാൻ പ്രത്യേക ഈണം വല്ലതുമുണ്ടോ എന്നാണ്. രാമായണം കിളിപ്പാട്ടാണ്. ഭക്തിയോടും വിശ്വാസത്തോടും മാധുര്യത്തോടും കൂടി വേണം രാമായണം വായിക്കേണ്ടത്. വായിക്കുന്ന ആളിനും കേൾക്കുന്നവർക്കും ഒരേപോലെ ഭക്തി തുളുമ്പുന്ന തരത്തിലായിരിക്കണം വായിക്കേണ്ടത്. അക്ഷരസ്ഫുടതയോടുകൂടി വേണം രാമായണം വായിക്കേണ്ടത്. ഗണപതിയെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം പാരായണം തുടങ്ങേണ്ടത്. ഓരോ ദിവസവും ശ്രേഷ്ഠകാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്തു നിന്നും ആരംഭിച്ച് വേണം വായന തുടങ്ങാൻ. നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് വേണം രാമായണം വായിച്ച് അവസാനിപ്പിക്കേണ്ടത്. ഈ അറിവുകൾ നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.